നമസ്കാരം എല്ലാവർക്കും CADD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൈമെൻഷൻ സ്റ്റൈലിൽ തന്നെ അടുത്ത ഒരു ടാബ് പ്രൈമറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടാബാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു യൂണിറ്റ് ഫോർമാറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്കിവിടെ വരുന്നത് ഡെസിമൽ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഫോർമാറ്റാണ് അതിൻ്റെ ഒരു പ്രസിഷനുണ്ട് പ്രസിഷൻ എനിക്ക് വരണമെങ്കിൽ ചേഞ്ചിനെ ചേഞ്ച് ചെയ്യാം ഇപ്പോൾ പോയിൻറ്റ് 0.00 വയ്ക്കുവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേഞ്ചിനെ ചേഞ്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് 42.00 ആണ് ഇവിടെ ഇത് 42.000 ഓക്കെ അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസിലേക്കാണ് നമുക്കത് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഷൻ വാല്യൂ നമുക്കവിടെ ചേഞ്ച് ചെയ്യാം ഇനി ഇവിടെ നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെസിമൽ എന്നുള്ളതിന് പകരം എനിക്ക് ഇവിടെ ഇപ്പോൾ സയൻറ്റിഫിക് ആക്കണം ഓക്കെ എക്സ്പൊണൻഷ്യൽ ടു ദ പവർ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ അതായത് ഓൾറെഡി നമുക്ക് ഓട്ടോക്യാഡിലെ യൂണിറ്റ്സ് ഉണ്ട് അതിൽ ഏത് യൂണിറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ആ യൂണിറ്റ് നമുക്ക് നോക്കാം ആർക്കിടെക്ചറിലാക്കണമെങ്കിൽ ആർക്കിടെക്ചറിലാക്കാം ഫീറ്റോ ഇൻജസ്റ്റിലേക്കായിരിക്കും നമുക്ക് പിന്നെ വരാം അതിൽ ഓക്കെ എഞ്ചിനീയറിംഗ് ആക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് ആക്കാം ഇപ്പോൾ ഇതിൽ ഏത് യൂണിറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം ഞാൻ വീണ്ടും ഡെസിമൽ തന്നെ ആക്കണം പ്ലേസസ് കറക്റ്റു ആഫ്റ്റർ ഡെസിമൽ ഞാനവിടെ ടു പ്ലേസസിലേക്ക് ഞാൻ കറക്റ്റ് ചെയ്യണം 0.00 ഓക്കെ ഇനി ഇവിടെ ഫ്രാക്ഷൻ ഞാൻ പറയാം അതിന് മുമ്പ് ഇവിടെ ഡെസിമൽ സെപ്പറേറ്റർ ഇപ്പോൾ കിടക്കുന്നത് കോമയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ 42.00 എന്ന് വരാൻ കാരണം ആക്ച്വലി ഇത് 42.00 ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമുക്കവിടെ പോയിൻ്റ് തന്നെ വേണമെങ്കിൽ നമ്മളവിടെ കോമ മാറ്റിയിട്ട് നമ്മളവിടെ പീരീഡ് ആക്കണം സോ അവിടെ അല്ലെങ്കിൽ സ്പേസ് ആക്കാം പീരീഡ് ആക്കണമെങ്കിൽ അത് കറക്റ്റ് എക്സാക്ട്ലി അത് പോയിൻ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ 42.00 24.50 ഇനി അതല്ല ഈ ഡെസിമൽ പ്ലേസ് കാണിക്കാനായിട്ട് നമുക്കൊരു സ്പേസ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ പീരീഡ് മാറ്റിയിട്ട് സ്പേസ് കൊടുക്കാം അപ്പോൾ ഒരു സ്പേസ് ഇട്ടായിരിക്കും ആ ഡെസിമൽ പ്ലേസിലുള്ള ആ ഒരു വാല്യൂ വരുന്നത് ഓക്കെ ഇപ്പോൾ 42.00 അല്ലെങ്കിൽ 24.0 വരെ അവിടെ സ്പേസ് 50 ആണെങ്കിൽ 24.50 ആണ് അത് മെയിൻ ചെയ്യുന്നത് അപ്പോൾ അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ചേഞ്ച് ചെയ്യാം അപ്പോൾ നോർമലി നമുക്കിവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പീരീഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതുകൊണ്ട് ഞാൻ പീരീഡ് ഇട്ടു ഇനി അടുത്തത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഈ റൗണ്ട് ഓഫിൻ്റെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ആഫ്റ്റർ ഡെസിമൽ എനിക്ക് ഒന്നുകിൽ ഒരു 0.25 അതല്ലെങ്കിൽ 0.5 0.75 അല്ലെങ്കിൽ 1 ആ ലെവലിലേക്ക് വന്നാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിലാണ് നമ്മൾ റൗണ്ട് ഓഫ് കൊടുക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 6.68 എന്ന് പറഞ്ഞ ഒരു ലൈൻ ഇവിടെ വരച്ചു അഗെയിൻ വേറൊരു ലൈൻ ഞാനിവിടെ വരയ്ക്കുകയാണ് ഇപ്പോൾ ഒരു 10. സപ്പോസ് ഒരു 9.2 എന്ന് പറഞ്ഞൊരു ലൈനും വരച്ചു നമ്മളിതൊരു ഡയമെൻഷൻ ചെയ്ത് നോക്കുക എക്സാക്ട്ലി നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്ന ആ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് 6.68 കിട്ടുന്നുണ്ട് അഗെയിൻ ഇത് 10.92 എന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ആഫ്റ്റർ ഡെസിമൽ എനിക്കിത് റൗണ്ട് ഓഫ് ചെയ്യണം ദാറ്റ് മീൻസ് അവിടെ വാല്യൂ ഞാനൊരു 0.25 കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10 കഴിഞ്ഞാൽ പിന്നെ വരേണ്ട വാല്യൂ ഒന്നുകിൽ 0.25 ആയിരിക്കണം അല്ലെങ്കിൽ 0.5 ആയിരിക്കണം അതല്ലെങ്കിൽ 0.75 ആയിരിക്കണം അതല്ലെങ്കിൽ പിന്നെ 11 ആയിരിക്കണം അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 0.92 ആണ് അത് നിയർ ബൈ ഇതിലേത് വാല്യൂലാണ് നമ്മൾ നോക്കാം അപ്പോൾ 0.92 എന്നുള്ളത് ഒന്ന് ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കും 0.75 ദെൻ 1 ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അപ്പോൾ അതിന് ഏറ്റവും നിയറസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഏതാണോ അതിലേക്ക് അത് അപ്ഡേറ്റ് ആവും ദാറ്റ് മീൻസ് ഇപ്പോൾ 10.92 എന്നുള്ളത് 11 ആയിട്ട് മാറും ഓക്കെ അതേസമയം ഇതിൻ്റെ കേസിൽ ഞാൻ 0.25 കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം 6.68 എന്നുള്ളത് 6.25 6.5 6.75 ദെൻ 7 അതാണ് വരുന്നത് അപ്പോൾ എന്തായാലും 6.5 6.75 ഇൻ ബിറ്റ്വീൻ ആണ് ഈ 0.68 എടുക്കുന്നത് അപ്പോൾ 6.5 എന്ന് പറയുമ്പോൾ 5 കഴിഞ്ഞിട്ട് പിന്നെയും എന്താണ് 0.18 ഉണ്ട് ഓക്കെ അപ്പോൾ അതേസമയം 0.75 ആണെന്നുണ്ടെങ്കിലോ 0.75 പോകാനായിട്ട് 0.07 നമ്മൾ അത്രയും കൂടി നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിയർ ബൈ എന്തായിരിക്കും 0.75 ആണ് അപ്പോൾ ഈ 6.68 എന്നുള്ളൊരു വാല്യൂ 6.75 ആയി മാറും അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ റൗണ്ട് ഓഫ് വാല്യൂ 0.25 ആണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം മോഡിഫൈ എടുത്തു ഞാനിവിടെ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 0.25 കൊടുത്തു അപ്പോൾ 0.25 ഇൻക്രിമെൻറ്റൽസ് മാത്രമാണ് ആഫ്റ്റർ ഡെസിമൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ അതാണ് അതിൻ്റെ മെയിൻ സോ അതൊന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ ഇവിടെ നമുക്ക് 6.75 ആയി ഇവിടെ ഇത് 11 ആയി ഇവിടെ ഓൾറെഡി ചേഞ്ചസ് ഉണ്ടാവില്ല കാരണം ഇത് ഓൾറെഡി 24.5 ആണ് അതുകൊണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അൺഡു ചെയ്യാം പഴയ വാല്യൂയിലേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഇനി അതല്ല എനിക്ക് വേണമെങ്കിൽ ഒരു 0.2 ആണ് എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.2 റൗണ്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ 6.6 കഴിഞ്ഞാൽ 6.2 ഉണ്ട് 6.4 ദെൻ 6.6 6.8 അല്ലേ അപ്പോൾ ഈ 6.68 എന്ന് പറയുന്നത് 6.6 6.8 ഇൻ ബിറ്റ്വീൻ ആണ്
അപ്പോൾ അത് ഏതിനാണ് നിയർ ബൈ നോക്കാം. അപ്പോൾ ആ ഒരു കേസിൽ എന്തായിരിക്കും, അത് 6.6 നിയർ ബൈ ആയിരിക്കും. ഇതിൻ്റെ കേസിൽ നോക്കുക, അതുപോലെ തന്നെ ഇത് 10.2 ഉണ്ടായിരിക്കും, 10.4 ഉണ്ടായിരിക്കും, 10.6, 10.8, ദെൻ 11 ആയിരിക്കും. അപ്പോൾ 10.8 നിയർ ബൈ അതോ 11 ആണോ? നോർമലി ഇതെന്തായിരിക്കും, ഈ ഒരു കേസിൽ ഇത് 11 ആയിരിക്കും. അപ്പോൾ ഇത് 11 ആയിട്ട് മാറും, ഇത് 6.60 ആയിട്ട് മാറും. സോ അപ്പോൾ അങ്ങനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മോഡിഫൈ, ഇവിടെ എന്ത് ചെയ്യാം, ഇത് 0.2 എന്ന് വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് കണ്ടോ, അത് 6.6. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്, ആ ഒരു എന്താ പറയുക, റൗണ്ട് ഓഫ് വാല്യൂ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ഇപ്പോൾ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ ഫ്രണ്ട് ഓഫ് മുൻപിൽ നമുക്ക് എന്ത് വേണം, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കാം. സഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട്. ഇപ്പോൾ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ കൊടുക്കുക, ഇപ്പോൾ സപ്പോസ് നമുക്ക് എന്തെങ്കിലും യൂണിറ്റൊക്കെ നമുക്ക് കൊടുക്കാനായിരിക്കും, ഇപ്പോൾ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ. അപ്പോൾ ഞാനിവിടെ 1 cm കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡയമെൻഷൻ സ്റ്റൈലിൽ നമ്മൾ എവിടെയൊക്കെ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സഫിക്സായിട്ട് cm സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ വരും. അതുപോലെ തന്നെ പ്രിഫിക്സ്, പ്രിഫിക്സിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇതൊരു എന്താ പറയുക, ഒരു സിലിണ്ടറിൻ്റെ ഒരു പോർഷനാണ്. ദാറ്റ് മീൻസ് ഇതൊരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഹോള് പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു സെക്ഷനാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഇതിന് പകരം ഞാൻ ഇങ്ങനെയൊന്ന് മോഡിഫൈ ചെയ്യണം. സേ ഇതിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ഞാനിവിടെ കാണിക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു സെക്ഷൻ വരണേ എന്നുണ്ടെങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് ഇതൊരു സിലിണ്ട്രിക്കൽ പോർഷനാണ്. സിലിണ്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതിൽ നമ്മളൊരു ലീനിയർ ഡയമെൻഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലീനിയർ ഡയമെൻഷൻ എന്തെങ്കിലും ഉണ്ട്, അത് 42 എന്ന് മാത്രമേ വരുള്ളൂ, അത് ഡയമീറ്റർ എന്നുള്ള സിമ്പിൾ വരുന്നില്ല. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം തന്നെ ഇതുപോലെ സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു ഷേപ്സിൻ്റെ സെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇവരെ ടെക്സ്റ്റ് എടുക്കണം. ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ സിമ്പിൾ നമ്മളിവിടെ ആഡ് ചെയ്യണം. അതിനുശേഷം പിന്നെ അതിൻ്റെ വാല്യൂ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം മോഡിഫൈ ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇതൊരു ലീനിയർ ഡയമെൻഷൻ ഇവിടെ തന്നെ ചെയ്യുകയാണ്. 42 തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മോഡിഫൈ ചെയ്തിട്ട് കണ്ടോ, ഇവിടെ ഞാൻ അതിൻ്റെ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യൂണിക്കോഡ് ക്യാരക്ടർ, ഇപ്പോൾ ഡയമീറ്ററിൻ്റെ യൂണിക്കോഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് സി എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ കണ്ടോ 5 ഡയമീറ്റർ സിമ്പിൾ വരും. ഇതന്നെ നമുക്ക് പ്ലസ് ഓർ മൈനസ് വേണമെങ്കിൽ പേഴ്സൻറ്റേജ് പി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ യൂണിക്കോഡ് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ, അതായത് ഇതിൻ്റെ തൊട്ട് മുൻപ് നമുക്ക് എന്ത് കൊടുക്കണം, അതാണ് പ്രിഫിക്സ് ആയിട്ട് കൊടുക്കാം. സഫിക്സ് ആയിട്ട് വേണമെങ്കിൽ സഫിക്സ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്നത് 42 അതുപോലെ തന്നെ 24 ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി എനിക്കിത് വേണ്ടിയിരുന്നത് 42 അല്ല ശരിക്കും വേണ്ടത്, എനിക്ക് ഇവിടെ കാണും ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡബിൾ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അത് 84 ആയിരിക്കണം. ഇത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ 24.4 ടു ടൈംസ് 48.8 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ആക്ച്വൽ വാല്യൂവിൻ്റെ കൂടെ നമുക്ക് എത്ര അതിൻ്റെ ഒരു മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂ കാണിക്കേണ്ടത്. അതാണ് അതിൻ്റെ സ്കെയിൽ ഫാക്ടർ. ഇപ്പോൾ ഈ കേസിൽ എനിക്ക് ഡബിൾ ആക്കണമെങ്കിൽ 2 കൊടുക്കുക സ്കെയിൽ ഫാക്ടർ. ഓക്കെ പറയാം. ഇതിന് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഡബിൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, 48 ആ ഒരു വാല്യൂ അല്ല കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂ ഇതല്ല, നമ്മളിവിടെ റൗണ്ട് ഓഫ് കൊടുത്തോണ്ടാണ് ആ ഒരു വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ഓഫ് 0 തന്നെ കൊടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്താണോ അതിൻ്റെ വാല്യൂ, 24.5 ആയിരുന്നു ഇതിൻ്റെ വാല്യൂ, 29 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട്. ആക്ച്വൽ വാല്യൂ കിട്ടണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, ഇവിടെ സ്കെയിൽ ഫാക്ടർ 1 ആയിരിക്കണം. ഓക്കെ പറഞ്ഞു, ക്ലോസ് ചെയ്തു, 24.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചില കേസിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ മാത്രം വരച്ച വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന്ന് മനസ്സിലാക്കാം അവിടെ അതിൻ്റെ സ്കെയിൽ ഫാക്ടർ വാല്യൂ മാറി കിടക്കേണ്ടതായിരിക്കും. അതുപോലെ നമുക്ക് ചെറുതാക്കണമെങ്കിലും ചെറുതാക്കാം, 0.5 or 0.75 ആ ഒരു വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഫോർമാറ്റ് ഞാൻ ഒന്ന് വിട്ടുപോയതാണ് അതിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാക്ഷൻ ഫോർമാറ്റ് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ യൂണിറ്റ് ഫ്രാക്ഷണലാക്കിയാൽ മാത്രമേ നമുക്ക് ഫ്രാക്ഷൻ ഫോർമാറ്റ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇത് മാറ്റിയിട്ട് ഇതിന് പകരം ഫ്രാക്ഷണലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോർമാറ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഫ്രാക്ഷൻ കണ്ടോ, 24.5 എന്നുള്ളത് ഇപ്പോൾ ഇതിന് പകരം എന്താ 24 and 1/2 അല്ലേ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്.
ഇനി അതിനെ നമുക്ക് നോട്ട് സ്റ്റാക്ക്ഡ് ഉണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്ക് ചെയ്യാതെ എല്ലാം ഒരേ ലൈനിൽ വരും എല്ലാം ഒറ്റ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈനിൽ വരണ പോലെ കണ്ടോ സിക്സ് പിന്നെ ഒരു സ്പേസ് പിന്നെ ത്രീ ബൈ ഫോർ അപ്പോൾ ആ ഒരു കേസിൽ ഇതിൻ്റെ സൈസ് കണ്ടോ എല്ലാം സെയിം സൈസിലാണ് വന്നിരിക്കുന്നത് സിക്സിൻ്റെ സെയിം സൈസ് തന്നെയാണ് ത്രീ ബൈ ഫോറിന് വന്നിരിക്കുന്നത് അതേസമയം നമ്മൾ ഇതിൽ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡയഗണലോ അല്ലെങ്കിൽ ഹൊറിസോണലോ നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സൈസ് കണ്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്ന് മാറുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന നമ്മുടെ ഫ്രാക്ഷൻ ഫോർമാറ്റ് അപ്പോൾ ഞാൻ വീണ്ടും ഇതന്നെ ഡെസിമലിലേക്ക് തന്നെ ആക്കണം ഇനി വരുന്നത് നമുക്ക് ഇവിടെ സ്കെയിൽ ഫാക്ടർ ഉണ്ട് സ്കെയിൽ ഫാക്ടർ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് അപ്ലൈ ടു ലേഔട്ട് ഡയമെൻഷൻസിലേക്ക് മാത്രം മതി ലേഔട്ട് ഉണ്ട് നമുക്ക് മോഡൽ സ്പേസ് ഉണ്ട് അപ്പോൾ ലേഔട്ടിലേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ടു ലേഔട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല ലേഔട്ടിൽ മാത്രമായിട്ട് അത് എഫക്റ്റ് ചെയ്യും നെക്സ്റ്റ് നമുക്കിവിടെ ഒരു സീറോ സപ്രഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സീറോ സപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഇതിൽ എന്താ പറയുക നമ്മുടെ ബിഫോർ ഡെസിമൽ അല്ലെങ്കിൽ ആഫ്റ്റർ ഡെസിമൽ നമുക്കിപ്പോൾ സപ്പോസ് വാല്യൂ ഇല്ലാത്ത കുറേ സീറോസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 42.00 എന്നെഴുതുന്നതും 42 എന്നെഴുതുന്നതും സെയിം ആണ് അപ്പോൾ ആക്ച്വലി ഈ രണ്ട് സീറോസിനെ നമുക്ക് സപ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വേറൊരു ലൈനോടെ വരയ്ക്കുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 0.8 0.9 ലെങ്ത് ഉള്ളൊരു ലൈൻ അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഒന്ന് ഡയമെൻഷൻ ചെയ്യണം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ വാല്യൂ കാണിച്ചിരിക്കുന്നത് 0.90 അപ്പോൾ ആക്ച്വലി നമുക്കറിയാം അത് നമുക്ക് 0.90 എന്ന് എഴുതാം അല്ലെങ്കിൽ 0.9 എന്ന് എഴുതാം അല്ലെങ്കിൽ 0.9 എന്ന് എഴുതാം ഓക്കെ ദാറ്റ് മീൻസ് ഈ സീറോയ്ക്കും ഈ ഒരു സീറോയ്ക്കും ഇവിടെ ദാറ്റ് മീൻസ് എന്താണ് അതൊരു വാല്യൂ ഇല്ല ശരിക്കും അപ്പോൾ ബിഫോർ ഡെസിമൽ വാല്യൂ ഇല്ലാത്ത സീറോസിനെ നമുക്ക് വേണമെങ്കിൽ സപ്രസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ ഡെസിമൽ വാല്യൂ ഇല്ലാത്ത സീറോസിനെ നമുക്ക് വേണമെങ്കിൽ സപ്രസ് ചെയ്യാം അതിനാണ് നമ്മളവിടെ ലീഡിംഗ് ആൻഡ് ട്രയലിംഗ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ലീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ ഡെസിമൽ വാല്യൂ ഇല്ലാത്ത സീറോസ് നമുക്ക് സപ്രസ് ചെയ്യാം ഇതൊക്കെ തൽക്കാലം ഓഫ് ചെയ്യണം ഓക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കാം ഇതിലിപ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല കാരണം ഇവിടെ എല്ലാത്തിനും വാല്യൂ ഉണ്ട് 0.90 എന്നുള്ളത് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീറോ പോയിട്ട് അതിന് പകരം 0.90 ഇതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ ഡെസിമൽ ആഫ്റ്റർ ഡെസിമൽ ചെയ്യാൻ കണ്ടോ ഇവിടെ 24.50 അതെന്താവും 24.5 ആവും ഇവിടെ 42.00 എന്നുള്ളത് 42 ആവും ഇവിടെ 0.90 എന്നുള്ളത് 0.9 ആവും അപ്പോൾ ആഫ്റ്റർ ഡെസിമൽ നമുക്ക് സപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ നമുക്കിവിടെ ട്രയലിംഗ് സോ ട്രയലിംഗ് കൊടുക്കുക ഓക്കെ പറയുക ദെൻ ക്ലോസ് ചെയ്യുക ഉണ്ടോ ഇനി തന്നെ ലീഡിംഗ് ട്രയലിംഗ് നമ്മൾ കൊടുത്തു അപ്പോൾ ലീഡിംഗ് ചെയ്യുന്ന സമയത്ത് ലീഡിങ്ങിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് ആ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ സ്കെയിൽ ചെയ്യാം വേണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ 0.9 എന്നുള്ള ഞാനിപ്പോൾ ഇതിൻ്റെ പേര് ഇവിടെ ഒരു 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രയൽ ചെയ്തിട്ട് ലീഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ലീഡിംഗ് വാല്യൂ നമുക്ക് വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ സബ് യൂണിറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫാക്ടർ നമുക്ക് വേണമെങ്കിൽ അതിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇതിൽ നമ്മളൊരു ലീഡിംഗിൽ നമ്മളൊരു സബ് യൂണിറ്റ് ഞാനിവിടെ കൊടുക്കുകയാണ് സബ് യൂണിറ്റ് ഫാക്ടറും കൊടുത്തു ഒരു അതുപോലെ തന്നെ സബ് യൂണിറ്റ് സഫിക്സ് എന്തെങ്കിലും കൊടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇവിടെ വാല്യൂ 0.90 ആണ് അപ്പോൾ 90 എന്നുള്ളതിന് പകരം ഇത് കണ്ടോ അതിനെ 10 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടോ 9 ആയി ദെൻ അതിൻ്റെ സഫിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സഫിക്സും ഇവിടെ ചെയ്യും അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഈ ഒരു എന്താ പറയുക സഫിക്സും ഇതും കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മളിത് 1 തന്നെ കീപ്പ് ചെയ്യുക ആക്ച്വൽ വാല്യൂ തന്നെ വരും ഇത് ബാക്ക് സ്പേസും ചെയ്യാം ഓക്കെ പറയാം നോർമലി അതിൻ്റെ വാല്യൂ എന്താണോ ആ ഒരു 9 എന്നുള്ള രീതിയിൽ വരും ഓക്കെ 0.9 അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്രിഫിക്സും അതുപോലെ തന്നെ സഫിക്സും സോറി ലീഡിങ്ങും ട്രയലിങ്ങും നമുക്ക് ചെയ്യാം അപ്പോൾ അതാണതിൽ സീറോ സപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇവിടെ ഇനി നിങ്ങൾ കാണാം അവിടെ ഫീറ്റ് ഇഞ്ചസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അത് നമ്മളിവിടെ മാറ്റണം ഇവിടെ ആർക്കിടെക്ചറിൽ ആക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് അതനുസരിച്ച് എന്താ പറയുക അതിൻ്റെ സബ് യൂണിറ്റ് വരണം എന്താണ് ഫീറ്റ് ഓർ ഇഞ്ചസ് എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ലീഡിങ്ങും ട്രയലിംഗ് എന്നുള്ള രീതിയിൽ അത് വരണത് ഓക്കെ ഇനി നമുക്ക് വരണത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ ഡയമെൻഷൻസിൻ്റെ കേസിലാണ് ലീനിയർ ഡയമെൻഷൻ്റെ യൂണിറ്റിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്ത് ഡെസിമൽ അല്ലെങ്കിൽ എന്താ പറയുക എഞ്ചിനീയറിംഗ് ആർട്ടിച്ചൽ ഫ്രാക്ഷണൽ അതല്ലെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് എന്നുള്ളൊരു ഓപ്ഷൻ വരണത് ഇതുപോലെ തന്നെ നമുക്ക് ആംഗുലർ ഡയമെൻഷൻസ് ഉണ്ട് നമുക്ക് ആംഗിൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് 60° എന്ന് വന്നിരിക്കുന്നുണ്ട് അത് കാരണം ഇവിടെ ഡെസിമൽ ഡിഗ്രീസ് കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ ഡിഗ്രീസ് മിനിറ്റ്സ് സെക്കൻഡ്സ് കൊടുക്കാം അപ്പോൾ അതനുസരിച്ച് അതിലേക്ക് അപ്ഡേറ്റ് ആവും അതിൻ്റെ പ്രസിഷൻ കൊടുക്കാം
ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നത്തിലേക്ക് വരും. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒരു ആംഗിൾ ഡയമെൻഷൻ കൂടെ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഞാനിവിടെ ഒരു ഡയമെൻഷൻ ആംഗിൾ എടുത്തു, ഈ ഒരു ആംഗിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ അതനുസരിച്ച് ഉണ്ടാവും 47 ഡിഗ്രി, ഇത്ര മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ അത്ര ഡിഗ്രി മിനിറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നോർമലി റേഡിയൻസ്, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുക റേഡിയൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണെങ്കിൽ റേഡിയൻസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതെല്ലാം നമുക്ക് നോർമലി നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഡെസിമൽ ഡിഗ്രീസ് ആണ്, ഡെസിമൽ ഡിഗ്രീസ് കൊടുക്കാം. അതിലും ഈ പറഞ്ഞ പോലെ പ്രസിഷൻ കൊടുക്കാം. ഓക്കെ പ്രസിഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിലും നമുക്ക് എന്ത് ചെയ്യാം, ലീഡിങ്ങും ട്രയലിങ്ങും കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ 47.90 ഉണ്ട്, 0.9 മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എടുത്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്യാം. ദെൻ അതിൽ നമുക്ക് ഇവിടെ ട്രയലിങ് ഓൺ ആക്കിയാൽ മതി. ഇപ്പോൾ ട്രയലിങ് ഓൺ ആക്കിയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൈമറി യൂണിറ്റ്സിൽ പറയാനുള്ള ഓപ്ഷൻസ്. ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സെഷൻ ഞാനിവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.